രോഗത്തിന് ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ 4 അസ്ഥിരോഗ വിദഗ്ധർ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ. ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ 9496948422. ട്രെയിനിൽ നിന്നും ഭാരതപ്പുഴയിലേക്ക് വീണ തിരുവനന്തപുരം സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. വ്യാഴാഴ്ച രാവിലെ അഗ്നിരക്ഷാസേനാ സംഘവും ഷൊർണൂർ പോലീസ്, RPF, മുങ്ങൽ വിദഗ്ധർ എന്നിവർ ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര മങ്ങാടുമുറ്റം വീട്ടിൽ ഗംഗാധരപ്പിള്ള മകൻ 49 വയസ്സുള്ള വിനോദ് കുമാറാണ് മരിച്ചത്. മൃതദേഹം മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. റെയിൽവേ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. ബുധനാഴ്ച പുലർച്ചെ 12:30 ചെറുതുരുത്തി പൈങ്കുളം ഗേറ്റിന് സമീപമുള്ള ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിലൂടെയുള്ള ട്രെയിൻ യാത്രക്കിടെയാണ് വിനോദ് കുമാർ പുഴയിലേക്ക് വീണത്. എന്നാൽ ചാടിയതാണെന്നും സംശയിക്കുന്നുണ്ട്. ട്രെയിൻ യാത്രക്കാരാണ് ഷൊർണൂർ റെയിൽവേ പോലീസിലും RPFലും വിവരമറിയിച്ചത്. ഉടൻ തന്നെ അധികൃതരെത്തി പുഴയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ബുധനാഴ്ചയും തിരച്ചിൽ നടത്തി. തുടർന്ന് വ്യാഴാഴ്ച നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടുകിട്ടിയത്. മരണകാരണം ഇനിയും വ്യക്തമായിട്ടില്ല. റെയിൽവേ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. VCV News, ചെറുതുരുത്തി.